പറയാൻ പോകുന്ന കടയുടെ പേരാണ് ബദേശ്വരപ്പുഴ. എന്താ അവിടെ ഇത്ര വലിയ തിരക്ക്? ഹോസ്പിറ്റൽ ആയിരിക്കും. ഞാൻ ചെന്ന് നോക്കിയിട്ട് കാര്യം അറിയാം. ഈ അവിടെ ഹോസ്പിറ്റലും ഇല്ല, ഡോക്ടറും ഇല്ല. പണ്ട് എരുസലേമിൽ ഒരു കുളം ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് ബദേശ്വര. അതിൽ അഞ്ച് മണ്ഡവും ഉണ്ടായിരുന്നു, അതിൽ നിറയെ രോഗികൾ. എന്തിനാന്ന് അറിയണ്ടേ? സൗഖ്യമാകാന. സൗഖ്യമായെങ്കിൽ ഒരു ചില്ലി കാശ് ചെലവാക്കണ്ട. ഇന്നത്തെ പോലെ പുലര മുമ്പ് തൂക്കൺ എടുക്കണ്ട, ക്യൂ നിൽക്കണ്ട, സ്കാൻ ചെയ്യണ്ട. ഒരു അറ്റക്കാരി മാത്രം ചെയ്താൽ മതി. ഒരു ഡൂഡൻ വന്ന് വെള്ളം കലക്കുന്ന സമയത്ത് ആടിമിറങ്ങുന്ന ആൾക്ക് സൗഖ്യം പ്രാപിക്കും. എത്ര പേർ സൗഖ്യമായെന്ന് എനിക്കറിയില്ല, പക്ഷേ സൗഖ്യമായ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയാം. 38 വർഷമായി ഈ കുളക്കടവിൽ സൗഖ്യമാക്കാനായി കാട്ടിയിരുന്ന ഒരു രോഗി ഉണ്ടായിരുന്നു. ഒന്നും രണ്ടും വർഷമല്ല, 38 വർഷം. കിടന്നെടുത്തൊരു പുല്ലും മുളച്ചിട്ടില്ല. എന്നാൽ ഇവനെ കണ്ട് മനസ്സിലെ യേശു അപ്പച്ചൻ ചോദിച്ചു, നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? ഉണ്ട് യജമാനെ, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് മറ്റൊരുത്താൻ ഇറങ്ങി കരയും. ഇവൻ വയ്യാത്തതുകൊണ്ട് പെട്ടെന്നൊന്നും ഇറങ്ങാൻ കഴിയില്ല. പക്ഷേ ഈശോ അവനോട് കൽപ്പിച്ചപ്പോൾ അവൻ കുടിച്ചെഴുന്നേച്ചു. നിന്റെ കിടക്കി എഴുന്നേച്ച് നടക്കുക. പിന്നെ ഒരു കാര്യം, ഇനി മേലാൽ പാപം ചെയ്യരുത്. എന്തൊരു മനുഷ്യനാന്ന് നോക്കി. വയെങ്കിലും പാപം ചെയ്യുന്നതിനെ യാതൊരു കുറവും വരുത്തിയിരുന്നില്ല. പ്രിയ സ്നേഹിതരെ, നിങ്ങളിൽ ആരെങ്കിലും ഈ രോഗിയെപ്പോലെ പാപരോഗത്താൽ തളർന്ന് അവശനാണോ? എങ്കിൽ നിങ്ങളെ മെച്ചപ്പാൻ ഈ യേശുവിന് കഴിയും. അതിന്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ അക്കാലർ കുശിലേക്ക് നോക്കുക, അവനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക. മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമവുമില്ല. താങ്ക് യു.